ഒത്തിരി വലിയ സിനിമയാണ്, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ വളരെ വലിയ സിനിമയാണ്, ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ അങ്ങനത്തെ ഒരു ടീം സ്പിരിറ്റ് നമുക്ക് ഇതിനകത്ത് ഭയങ്കര നിർബന്ധമാണ്. എന്ത് ഇഷ്യൂസ് എന്തുണ്ടായാലും നമ്മളോട് ഓരോരുത്തരോടും തുറന്നു പറയാം, നമുക്ക് റിസൾട്ട് ഔട്ട്പുട്ട് ഉണ്ടാവുക, എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ നമ്മൾ സൗഹൃദത്തിൻ്റെ ഇതിലൊക്കെ ഇപ്പോഴൊക്കെ നമ്മൾ ഇപ്പം കളിയാക്കലുകൾ, നമ്മൾ കുറ്റപ്പെടുത്തലുകൾ ഒക്കെ നമ്മൾ ചിലപ്പം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഒരാൾ തൊഴിലിൻ്റെ ഭാഗമായിട്ട് മറ്റൊരാളെ വഴക്ക് പറയേണ്ടി വന്നിട്ടുണ്ടാവാം, പിണങ്ങേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷേ അതിനെ അതിൻ്റെ സ്പിരിറ്റിൽ കാണാനും അതിനുശേഷം ആ വർക്കിൻ്റെ ആ ടൈം കഴിഞ്ഞ് അതിൻ്റെ പ്രഷർ ടൈം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയ സൗഹൃദത്തിലേക്ക് എത്താനും നിങ്ങൾക്ക് പറ്റണം. അപ്പോഴാണ് ആ ഉഷാറായിട്ടുള്ള പരിപാടി, നമ്മളെ ഓൺ പരിപാടികൾ നമുക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇത് 60 ദിവസത്തെ ഷെഡ്യൂളാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ബോറടിക്കാൻ തുടങ്ങും. അപ്പോൾ പാർട്ടികളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പാർട്ടികൾ, അതായത് ഞാൻ കള്ളുകുടി പരിപാടി തുടങ്ങിയ എന്ത് കാര്യങ്ങളും നടത്തുന്നതിന് കുഴപ്പമില്ല, അത് പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്താക്കാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളോട് ഇപ്പോൾ കള്ളുപിടിക്കുന്നത് വൈകുന്നേരം അടിക്കുന്നവരെ കുറിച്ച് പറയരുത്. ഏറ്റവും കഴിവതും അവനവൻ്റെ മുമ്പിൽ അവനവരിന്നൊരു ഓർമ്മ നമുക്ക് കിടക്കാൻ നേരത്തെ അടിക്കേണ്ടവൻ അടിച്ചിട്ട് കിടക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതല്ല, നിങ്ങൾ സുഹൃത്തുക്കളുണ്ടോ 3 പേര് കൂടി ഇത് നടിക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശീലങ്ങളുണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കുക. പിന്നെ അല്ലാത്തത് നിങ്ങൾ റെഗുലർ ആവണ്ട, അല്ലാത്ത വല്ലപ്പോഴും ഒരു ഗ്യാതറിംഗ് കൂടി നിങ്ങൾക്കാവാം. പക്ഷെ നിങ്ങൾ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ചേർന്നിട്ടുള്ള കള്ളുകുടി കമ്പനികൾക്ക് നിന്നും ബുദ്ധിപൂർവ്വം സ്മാർട്ടായിട്ടും ഒഴിവാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ആക്ടേഴ്സ്, അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് തുടങ്ങിയവരുമായിട്ട് നമുക്ക് ഷൂട്ടിന് ശേഷം നമുക്ക് പൊളിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് അങ്ങനെ, കാരണം അവർക്കൊക്കെ വൈകുന്നേരങ്ങൾ ഫ്രീ ആയിരിക്കും, നിങ്ങൾ അത്രമാത്രം ഫ്രീ അല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കമ്പനികൾ നിങ്ങൾക്കുള്ളിൽ തന്നെ നിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുമിച്ചൊരു ബേസിക് ടീമാണ്. അപ്പം നമുക്ക് നമ്മുടേതായ ഒരു ചുറ്റുവട്ടം ഉണ്ടാവണം. നമ്മുടെ ലൂസ് സ്റ്റോക്സിനും അപ്പുറത്തേക്കൊന്നും പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള കമ്പനികളൊക്കെ കഴിവതും ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. വർക്ക് ടൈമിൽ ആരെയും മദ്യത്തിലോ ഒരു ലഹരിയിലോ കാണാനിടയാവരുത്. പിന്നെ ലേറ്റ് നൈറ്റ് ഡിസ്കഷൻസൊക്കെ എല്ലാവരും ഒഴിവാക്കുക. ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ഉറങ്ങും എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. എല്ലാവരും ഇത്രയും ദിവസത്തെ എല്ലാവരും ഈ 60 ദിവസം കഴിയുമ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ ഒരാൾ ക്ഷീണിതനാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും വൈകുന്നേരങ്ങളിൽ 6 മണിക്കൂർ സുഖകരമായിട്ടുള്ള ഉറക്കം നിങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പ് വരുത്തണം. 6 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണം. നിങ്ങൾക്ക് 6 മണിക്കൂർ ഉറങ്ങാനുള്ള സമയം ഉറപ്പായിട്ടും പ്രൊഡക്ഷൻ ഡിസൈനിലുണ്ടാകും. എത്ര ഷെഡ്യൂൾഡ് ലേറ്റ് നൈറ്റുകൾ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും ഒരു ദിവസം ഷൂട്ട് നിർത്തി കഴിഞ്ഞ് നിങ്ങൾക്ക് 6 മണിക്കൂർ ഉറങ്ങാനുള്ള സമയം തന്നിട്ട് എന്തായാലും അടുത്ത ദിവസം ഷൂട്ട് ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയധികം നമ്മൾ അങ്ങനെ ലൂസ് ചെയ്ത് സമയം പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് എഫിഷ്യൻറ്റും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഉറക്കം കൃത്യമായിട്ട് രാത്രിയിൽ ഉറങ്ങണം. അതിനെല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും അവരവൻ്റെ ഹെൽത്ത് കൃത്യം സൂക്ഷിക്കണം. എല്ലാവരും ഓരോ വിശ്വാസങ്ങളിലും ഓരോ രീതിയിൽ അസുഖങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഈ വർക്ക് കഴിയുന്നത് വരെ അടുത്ത 2 മാസത്തേക്ക് നിങ്ങൾക്ക് വരുന്ന ജലദോഷങ്ങളെയൊക്കെ കുറച്ചും കൂടെ സയൻറ്റിഫിക്കായിട്ട് ഡീൽ ചെയ്യുക. ജലദോഷം, പനി തുടങ്ങിയ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മരുന്ന് കഴിക്കുക. കുറച്ചും കൂടെ കൃത്യത നമ്മൾ പാലിക്കണം.